സ്നേഹമുള്ളവരെ, ജോൺ മരിയ വിയാനി പുണ്യവാളിലെ തിരുനാളാണ്. എല്ലാ വൈദികരുടെയും തിരുനാളാണ്. എല്ലാ അച്ഛന്മാർക്കും അതേപോലെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ജോൺ വിയാനി പുണ്യവാളൻ ഒരിക്കൽ പറഞ്ഞു, എല്ലാ വിശുദ്ധരും നന്നായി ആരംഭിച്ചവരാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ അവരൊക്കെ അവസാനിപ്പിച്ചത് ഏറ്റവും നന്നായിട്ടാണ്. അതുകൊണ്ടാണ് അവർ വിശുദ്ധരായി അറിയപ്പെടുന്നത്. എല്ലാ വിശുദ്ധരും ആരംഭിച്ചത് നന്നായിട്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അവരൊക്കെ അവസാനിപ്പിച്ചത് നന്നായിട്ടാണ്. അതുകൊണ്ടാണ് അവർ വിശുദ്ധരെന്നറിയപ്പെടുന്നത്. ഒത്തിരി പ്രത്യാശ തരുന്ന ഒരു വചനമാണ്, ഒരു വാക്യമാണിത്. കാരണം നമ്മുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടുകൾ ഒരുപക്ഷെ അത്ര നല്ലതാകണമെന്നുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾ നല്ലതാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഞാൻ എന്തായിരിക്കുന്നു എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. എന്തായി തീരണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. ഞാൻ ഏത് കുടുംബത്തിൽ ജനിച്ചു, ഏത് സമൂഹത്തിൽ വളരുന്നു, ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നു എന്നുള്ളതൊന്നും എൻ്റെ നിയന്ത്രണത്തിലല്ല പലപ്പോഴും. പക്ഷേ ഞാൻ എന്തായി തീരണം എന്നുള്ളത് എൻ്റെ ചിന്തയാണ്, എൻ്റെ മാത്രം തീരുമാനമാണ്. ദൈവം ഏറ്റവും നല്ലതാകാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ താമരപ്പൂവ് നമുക്ക് അറിയാം, ഏറ്റവും മനോഹരമായ പൂക്കളിലൊന്നാണ് താമരപ്പൂവ്. പക്ഷേ അത് വളരുന്നതും വിരിയുന്നതും ചെളിയിലാണ്. അപ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് അതിനെ ഒട്ടും സ്വാധീനിക്കുന്നില്ല. ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ് പൗലോസ്ലിഹ പറയുന്നത്, ഞാൻ എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഇങ്ങനെയൊക്കെ ആവാം. കാരണം നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത പല കാര്യങ്ങളും പല ബാക്ക്ഗ്രൗണ്ടുകളും നമുക്കുണ്ടാകാം. ഒരു പക്ഷേ നമുക്ക് തന്നെ ജീവിതത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടാവാം. ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇനി ഈ അറ്റ് പ്രസൻറ്റ് നമ്മളെങ്ങനെയാണ്, ഇനിയുള്ള ജീവിതം എങ്ങനെയാണ്, ദൈവം അതേ നോക്കുന്നുള്ളൂ. ജോൺ വിയാനി വീണ്ടും പറയുന്നു, കൃത്യമായി നമുക്ക് മനസ്സിൽ കുറിച്ചിടാം, വിശുദ്ധരൊക്കെ നന്നായി അവസാനിപ്പിച്ചവരാണ്. അപ്പം നന്നായി അവസാനിപ്പിക്കണം. നമ്മൾ ജനിച്ചതും വളർന്നതും എങ്ങനെയാണെന്നുള്ളതല്ല കാര്യം. ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്നതും നമ്മൾ മരിക്കാൻ പോകുന്നതും എങ്ങനെയാണ്, ഏതൊരവസ്ഥയിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭാവിയെപ്പറ്റി ഒത്തിരി സന്തോഷമുള്ളവരായിരിക്കാം, ഒത്തിരി പ്രത്യാശയുള്ളവരായിരിക്കാം. ഒരുപക്ഷെ ഒത്തിരി നെഗറ്റീവ് അനുഭവങ്ങൾ, തിക്ത അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. പക്ഷേ അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് നാളെ നമ്മൾ വിശുദ്ധരാകും, ഒരു വിശുദ്ധരായി നാം മരിക്കും എന്നുള്ള തീരുമാനം നമുക്കെടുക്കാം. വിയാനി പുണ്യവാളൻ നമ്മളെല്ലാവരെയും, നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ സഹവൈദികർക്കും ഒരുപാട് സ്നേഹത്തോടെ ഞാൻ നമ്മുടെ എല്ലാവരുടെയും പൊതു തിരുനാളിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.